സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ചെങ്ങൽ സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കാട്ടിത്തരികയാണ് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം എത്ര മാലിന്യം നിറഞ്ഞതാണെന്ന്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും വിഷമയമാണെന്ന് ചെറിയൊരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. പ്ലാസ്റ്റിക്കിൽ നിന്നും മലിനവസ്തുക്കളിൽ നിന്നും പ്രകൃതിയെയും മനുഷ്യനെയും സംരക്ഷിക്കുവാൻ ലക്ഷ്യം വെച്ച് വിദ്യാർത്ഥികൾ ഹരിത കേരള യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വെളിച്ചെണ്ണ. ഏതൊരു കറി ഉണ്ടാക്കിയാലും അതുപോലെ തന്നെ എന്ത് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാലും നമ്മൾ വെളിച്ചെണ്ണ ഇടാണ്ട് അതിനകത്ത് അത് ഉപയോഗിക്കാറില്ല. ആ വെളിച്ചെണ്ണ നമ്മൾ പുറത്തുനിന്ന് കുപ്പികളിലായിട്ട് ലൂസ് വെളിച്ചെണ്ണയാണെങ്കിലും പാക്കേജിൽ വെളിച്ചെണ്ണയാണെങ്കിലും നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണയിൽ ഏറ്റവും വലിയൊരു ഭാഗം വഹിക്കുന്നത് ലിക്വിഡ് പാരഫിനാണ്. ഈ ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്ന സാധനം ക്രൂഡ് ഓയിൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വേസ്റ്റായിട്ട് വരുന്നൊരു സാധനമാണ് ഈ ലിക്വിഡ് പാരഫിൻ. അത് പെർഫ്യൂമൈസ് ചെയ്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നമ്മൾ സ്മെല് ചെയ്ത് നോക്കുമ്പോൾ ആ നല്ല മണമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പക്ഷെ നമ്മളത് ശരിക്കും അതിൻ്റെ ഉൾനാമ്പുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലിക്വിഡ് പാരഫിൻ പോലുള്ള വലിയ വലിയ മാരകമായ വിഷാംശങ്ങളാണ് അതിനകത്ത് കലർന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പാചകമേള, വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരണം, പ്ലാസ്റ്റിക് നിരോധന നോട്ടീസ് വിതരണം, പാഴ്വസ്തുക്കളിൽ നിന്നുമുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, മായം ചേർക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ബോധവൽക്കരണം, ഔഷധ സസ്യ പരിപാലനം എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു. ഇതെന്റെ തോളയിൽ കിടക്കുന്ന സഞ്ചി, നമ്മളെപ്പോഴും വലിച്ചെറിയാറുള്ള ജീൻസ്, നമ്മൾ കേടായിപ്പോയി അതോ ചീത്തയായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്ന സഞ്ചി, ഇതുകൊണ്ട് എത്ര മനോഹരമായ ഒരു ബാഗാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസും പ്ലാസ്റ്റിക്കുമാണ് ഇപ്പോൾ നമ്മൾ വലിച്ചെറിയാറുള്ളത്. ഇതിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് മൂന്നാറുകളുണ്ട്, റീസൈക്കിൾ, റെഫ്യൂസ്, റീയൂസ്. ഈ മൂന്നാറുകളാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. റീസൈക്കിൾ ചെയ്യുക, അത് കളയാതിരിക്കുക, അത് റെഡ്യൂസ് ചെയ്യുക. പഴയ ടീഷർട്ട് വെച്ച് ഞങ്ങൾ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നു. അതുമാതിരി ഇത് ഇതെന്താണെന്ന് അറിയും, ജീൻസിൻ്റെ കാലാണ്. ഈ ജീൻസിൻ്റെ കാലം വെച്ച് നമ്മൾ ഫ്ലാസ്കിന് ഫ്ലാസ്കൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ വലിയ കാശൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കാറുണ്ട് ഈ ജീൻസ് ഫ്ലാസ്ക് ഫ്ലാസ്കിൻ്റെ കവർ. പക്ഷേ എന്തൊരു ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ജീൻസിൻ്റെ കാലും വെച്ചാണ്, കാലിൽ ആ ഭാഗം വെച്ചാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും മറ്റും എങ്ങനെ പുനർ ഉപയോഗിക്കാമെന്ന് വിദ്യാർത്ഥികൾ കാട്ടിത്തരികയാണ്. പ്ലാസ്റ്റിക്കിൽ നിന്നും നിരവധി ഉപയോഗപ്രദമായ വസ്തുക്കളാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചിരിക്കുന്നതും. ഈ കുഷ്യൻ നോക്കൂ, എത്ര മനോഹരമാണ്. ഒരു കടയിൽ ചെന്നാൽ നമ്മൾ ആദ്യം ഈ കുഷ്യൻ എടുക്കാൻ ശ്രമിക്കും. അത്രയും വർണ്ണശലഭമാണ് ഈ കുഷ്യൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. നമ്മളുടെ വീടുകളിൽ വന്ന് കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ കുഷ്യൻ. സ്കൂളും വിദ്യാലയ പരിസരവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. കൂവപ്പടി അഭയഭവനിലേക്ക് കുട്ടികളിൽ നിന്നും ശേഖരിച്ച 500 ഭക്ഷണപ്പൊതികൾ നൽകി. കൂടാതെ കാലടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിർധനർക്ക് കുട്ടികളുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയും ചെയ്തു. നിറപറന്നേ, നല്ല തരി തരി പോലുള്ള നീ,